ദേശീയവൽക്കരണം, ദേശീയതയും സദ്ഭാവങ്ങളും സദ്ഗുണങ്ങളും അങ്ങനെയുള്ള ഭാവങ്ങൾ വളർത്തിയെടുത്താൽ മാത്രമേ ആ പൗരന്മാർ ഒരു ഉത്തമ പൗരന്മാരായി വളരുകയുള്ളൂ എന്നതാണ് ആ ദർശനത്തിൻ്റെ ഭാഗം എന്ന് ഞാൻ കരുതുക. ആ നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ, നമ്മുടെ വിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികൾ എങ്ങനെ വികലമാക്കാൻ കഴിയുമെന്ന ഒരു നീക്കം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിക്കുക. അടുത്ത കാലത്താണ് ഗുജറാത്തിലെ കൊച്ചു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു പ്രസംഗ മത്സരം, പ്രബന്ധ മത്സരം നടത്തി. എന്തുകൊണ്ട് ഞാൻ ഗോഡ്സിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് വിഷയം. അതാണ് രാജ്യം നേരിടുന്ന ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ. അതേക്കുറിച്ചാണ് പ്രബന്ധവും പ്രസംഗ മത്സരവും നടത്തിയത്. അത് ഒന്നാം സമ്മാനമുണ്ട് ഇതിൽ തുക. ഈ നിസ്സാരപ്പെട്ട കാര്യമേയല്ല, വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഇതുപോലുള്ള ദേശീയവിരുദ്ധ ചിന്താഗതികൾ നടപ്പിലാക്കുന്ന ഒരു പ്രവണത. ഗാന്ധി വെടിയേറ്റ ദിനം തൊട്ട് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ആചരണ പരിപാടി നടത്തി രക്തസാക്ഷ്യം എന്ന നാമധേയത്തിൽ ആ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെളിയുണ്ടി കൊടുത്ത ശക്തികൾ തുറന്നു കാട്ടാൻ ആ രക്തസാക്ഷ്യം സംഘടിപ്പിച്ചത് സിഹ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റാണ്. ഇന്ത്യ എല്ലാവരും സ്വീകരിച്ചില്ല. ഇങ്ങനെ നടപടികളുമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ആവൽക്കരമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിയെടുക്കാൻ. വിദ്യാധനം സർവധന പ്രധാനമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിദ്യാധനത്തിൻ്റെ ജനാധിപത്യവൽക്കരണം, സാർവത്രിക സമഗ്രത, അതാണ് നമ്മുടെ നാടിന് ആവശ്യം. അതാണ് പൊതുവിദ്യാഭ്യാസ നയത്തിലൂടെ പിണറായി ഗവൺമെൻറ് നടപ്പിലാക്കുന്നതും ഇന്ന് ഞാനിവിടെ അമുഖം ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഓരോ ചലനങ്ങളും രാജ്യത്തിൻ്റെ സുപ്രധാനമായ ഘടകങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോവിഡ് രോഗവ്യാപകമായി കോവിഡിൻ്റെ മഹാമാരിയുടെ പ്രത്യാഘാതങ്ങൾ അത് പലതും മാറ്റിവെക്കേണ്ടി വന്നു. പരീക്ഷയും ക്ലാസ്സുകളും എല്ലാം അല്പം മാറ്റിവെക്കേണ്ടി വന്നു. എന്നാൽ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തണമെന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർശനമായ നിർദ്ദേശമായിരുന്നു. കുട്ടികളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകരുത്, പരീക്ഷ കൃത്യമായി നടത്തണം. അങ്ങനെയാണ് ആ കാലത്ത് പരീക്ഷ നടത്തിയത്. ഇപ്പോഴും പരീക്ഷ നടത്തി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. SSC പരീക്ഷയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷയാണ് എന്നെല്ലാം നിങ്ങൾക്കെല്ലാം അറിയും, നമുക്കെല്ലാം അറിയും. അത് നടത്തി, ഏറ്റവും നല്ല വിജയശതമാനമായിരുന്നു. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കണക്കെടുത്തുകൊണ്ടുള്ള ഓരോ പദവിന്യാസങ്ങളുമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് കൃത്യസമയത്ത് പരീക്ഷ നടത്താൻ സാധിച്ചതും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ദേശീയ നയത്തിൻ്റെ ഭാഗമായി വന്നത് 2 കോടി പരം വരുന്ന വിദ്യാർത്ഥികൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്നില്ല. അതിശയടിച്ചാണിത്. നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തി, പൊതുവിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നത് പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിനാണ്. ഈ തവണ SSC പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കണ്ണൂരിനാണ്, +2 കോഴിക്കോടാണ്. അങ്ങനെ എല്ലാ ജില്ലകളിലും ഓരോ നിലയിലും ചെറുതും വലുതുമായ നിലയിൽ വ്യത്യാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ഈ നിലയിൽ വിദ്യാഭ്യാസ രംഗത്തെ സമൂർത്തമായി പരിഗണിക്കുന്ന ഒരു നയമാണ് വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 4 മിഷൻ നടത്തി. അതിലൊന്ന് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമായി, ഒന്നാം പ്രളയ വികസന കാലത്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഭാഗമായി 1000 വിദ്യാലയങ്ങൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്തർദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളൊക്കെ മാറ്റാനുള്ള പരിപാടികളാണ്. കൃത്യസമയത്ത് പാഠപുസ്തകം എത്തിക്കാൻ, കൃത്യസമയത്ത് പരീക്ഷ, ഇതെല്ലാം ഉണ്ടായി. എടുത്തു പറയേണ്ട ഒരു കാര്യത്തിൻ്റെ മണ്ഡലത്തിൽ ഇന്ന് മാതൃകയായി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അക്കാദമിക് നിലവാരം ഉയർത്തി ഇന്ത്യയിൽ തന്നെ ഒരു ശ്രദ്ധേയമായ സ്ഥാപനമായി വളരുകയാണ്. ബഹുമാനപ്പെട്ട MP രാജ്യസഭാ അംഗമായിരുന്ന KK രാഗേഷാണ് ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രത്യേകമായ ചുമതല നേതൃത്വം നൽകിയത്. ബഹുമാനപ്പെട്ട MLA സ്ഥാപനം കാണാൻ ഞാൻ ക്ഷണിക്കുകയാണ്. അത് കണ്ടാൽ മാത്രമേ ഞാൻ വിശദീകരിച്ചാലൊന്നും ആ വിശദീകരണത്തിൽ ഒതുങ്ങുകയില്ല. അത്രയേറെ ശ്രദ്ധേയമാണ്. ഒരു ദേശീയ നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയോ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനമോ എന്ന് തോന്നും ആ തലയെടുപ്പുള്ള വിദ്യാഭ്യാസ സ്ഥാപനം കണ്ടു കഴിഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ഫണ്ട്, അദ്ദേഹത്തിൻ്റെ മറ്റ് ഘടകങ്ങളുമായിട്ടുള്ള സമാഹരണം, പിന്നെ കൊച്ചു സഹായമായി MLA ഫണ്ട്, ഇതെല്ലാം കൂടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ആ നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിൽ ഓരോ നിലയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. അഭിമാനകരമായ മുന്നേറ്റമാണ് പൊതുസിന്ധിയുടെ കാലത്ത് ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്ത് നന്നേറിയത്.
വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കണക്കെടുത്തുള്ള സമീപനത്തിന്റെ മറ്റു ചർച്ചകളൊന്നും ഞാൻ കേൾക്കുന്നില്ല. കലയും സാഹിത്യവും തൊഴിലുമെല്ലാം തുണ്ട് കലാകാരന്മാരാണ് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ആ കലാകാരന്മാർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നതിന് ശ്രദ്ധേയമായ നടപടികൾ സ്വീകരിക്കാനും ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രതിസന്ധി കാലത്ത് കലാകാരന്മാർക്ക് തന്നെ 1000 രൂപ നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ വിവിധ കാര്യങ്ങൾ കലയുടെ കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാണിക്കാൻ. അത് തൊഴിൽ മേഖലയാണെങ്കിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അതി തൊഴിലാളി ഉൾപ്പെടെ ബഹുമാന മുഖ്യമന്ത്രി പറഞ്ഞു അവർ നമ്മുടെ നാടിൻ്റെ മക്കളാണ്, അവർക്കും ആവശ്യമായ പരിരക്ഷ നൽകണം. അതെല്ലാം സാർത്ഥമാക്കുന്ന നിലയിൽ അതി തൊഴിലാളികൾക്കും അവസരങ്ങൾ നൽകാനും അവർക്ക് തൊഴിൽ പരിരക്ഷ നൽകാനുമുള്ള ബഹുമായ പരിപാടികൾ നടത്തുകയുണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. ആ നിലയിൽ നിരവധി കാര്യങ്ങളാണ് നമ്മുടെ ഈ തൊഴിലംഗത്ത് സൃഷ്ടിച്ചത്. തൊഴിൽ മേഖലയാണ് ഏറ്റവും സങ്കീർണമായി കിടക്കുന്നത്. തൊഴിൽ രഹിതരായ നിരവധി അഭ്യസ്തവിദ്ധരായ യുവാക്കൾ പാർക്കുന്ന പ്രദേശമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പോൾ തൊഴിലവസരം ഉണ്ടാക്കുവാനും തൊഴിലധിഷ്ഠിതമായ പദ്ധതികളും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും എല്ലാ നിലയിലും ആ നിലയിൽ മുന്നോട്ട് പോകുന്നതിന് സാധ്യമാകത്തക്ക നിലയിലുള്ള ബഹുമുഖമായ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിലംഗം, അതുപോലെ തന്നെ പ്രവാസികളുടെ കാര്യവും, പ്രവാസികളുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം മാതൃകാപരമായ നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. 1980 മുതലുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിന് ഏറ്റവും നിർണായകമായ പ്രാധാന്യം നൽകിയിട്ടുള്ള വിദേശ നമ്മുടെ മലയാളികൾ, പ്രവാസികൾ, ആ പ്രവാസികളുടെ കാര്യങ്ങൾ കേൾക്കാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊണ്ട് 2 തവണ വിപുലമായ സമ്മേളനം നടത്തുകയും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയ കേരളത്തിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപം സമർപ്പിക്കാൻ ആത്മവിശ്വാസമുണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു എന്നുകൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ വകുപ്പുമായി ബന്ധപ്പെടുന്ന വിവിധ തലങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അത് കലയായിരുന്നാലും സംസ്കാരമായിരുന്നാലും സാംസ്കാരിക രംഗത്തായിരുന്നാലും ഈ തൊഴിൽ രംഗത്തായിരുന്നാലും സമഗ്ര തലങ്ങളിലും കൂടുതൽ പ്രവർത്തനങ്ങൾ സാർത്ഥകമാക്കുന്ന നിലയിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ അച്ചടി വകുപ്പ്, പ്രിന്റിംഗ് സ്റ്റേഷനറി വകുപ്പ് ബഹുമാന മുഖ്യമന്ത്രി കൂടിയാണ്. അത് വളരെ കൃത്യമായി നിഷ്പാലിച്ചതുകൊണ്ടാണ് പാഠപുസ്തകങ്ങളും കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാ വകുപ്പുകളുടെയും സമഗ്രമായ സഹകരണത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ ഈ വകുപ്പിൻ്റെ ധനാഭ്യർത്ഥനയെ സമ്പൂർണ്ണമായും ഡോക്ടർ കെ ടി ജലീൽ എൻ്റെ വാക്കുകൾ